കേരളത്തിൽ നിന്നുള്ള ബി ജെ പി സഹമന്ത്രിമാർക്ക് ഒരു തടയിടാൻ അല്ലെങ്കിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് ബി ജെ പി സംസ്ഥാന നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നു. നമുക്കറിയാം പ്രശ്നം തുടങ്ങുന്നത് എവിടെ നിന്നാണ്, സുരേഷ് ഗോപിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് തന്നെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്. സുരേഷ് ഗോപിയുടെ പെരുമാറ്റങ്ങളും ഇടപെടലുകളും വലിയ തോതിലുള്ള കുഴപ്പങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അതായത് ഉദ്ഘാടനത്തിന് പണം വേണം, താൻ കാരണം ബി ജെ പി തൃശ്ശൂരിൽ ജയിച്ചു തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം സംഘടനാ സംവിധാനം ഉപയോഗിച്ച് തന്നെ ജയിച്ച ബി ജെ പിയുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി കൃത്യമായിട്ട് ബി ജെ പി സംഘടനയെ തകർക്കുന്ന രീതിയിലേക്കുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിന് യാതൊരുവിധ പങ്കുമില്ല തൻ്റെ വിജയത്തിൽ എന്നുള്ളത് അടക്കമുള്ള പല കാര്യങ്ങളുമാണ് ഇദ്ദേഹം പുറത്തേക്ക് വയ്ക്കുന്നത്. ഇതെല്ലാമാണ് കൂടുതൽ കുഴപ്പങ്ങൾക്കും എല്ലാം കാരണമാകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുമെന്നുള്ള ഒരു ആശങ്ക ബി ജെ പിയുടെ നേതൃത്വത്തിനുണ്ട്. തീരുമാനമാകാത്ത ഒരു വിഷയത്തിലും സഹമന്ത്രിമാർ അഭിപ്രായം പറയരുത്. എന്തെങ്കിലും ഇനി അഭിപ്രായം അങ്ങനെ പറയണം, സ്വന്തം വകുപ്പുമായി ബന്ധപ്പെട്ട് പറയണമെങ്കിൽ കേന്ദ്രമന്ത്രിയുടെ കൃത്യമായിട്ടുള്ള കേന്ദ്രമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നതിന് ശേഷമോ അല്ലെങ്കിൽ അദ്ദേഹവുമായി കൂടിയാലോചന നടത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഇത്തരം കാര്യങ്ങൾ പറയാവുള്ളൂ. അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമാകാത്ത കാര്യങ്ങളിൽ വാഗ്ദാനങ്ങളോ മറ്റു കാര്യങ്ങളോ നടപ്പിലാക്കുന്നത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിലെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സൂപ്പർ മന്ത്രിയാകാനുള്ള അല്ലെങ്കിൽ സൂപ്പർ എം പി ആകാനുള്ള അല്ലെങ്കിൽ സൂപ്പർ പ്രധാനമന്ത്രിക്ക് മുകളിലാകാനുള്ള സുരേഷ് ഗോപിയുടെ ചില നീക്കങ്ങളെയാണ് ബി ജെ പിക്കാർ കടക്കിലെ നുള്ളുന്നത്. കാരണം അമിതമായ ആത്മവിശ്വാസവും അമിതമായി ഞാനൊരു സംഭവമാണെന്നുള്ള രീതിയിൽ ഉള്ള ആ പ്രകടനങ്ങളും എല്ലാം വലിയ തോതിൽ വെട്ടിലാക്കുകയാണ്. കാരണം ഒരു സഹമന്ത്രി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഒരു കാര്യത്തിന് പോകുമ്പോൾ, ഉദ്ഘാടന പരിപാടിക്ക് വിളിക്കുമ്പോൾ, ജനങ്ങളുടേതായ കാര്യങ്ങൾക്ക് വിളിക്കുമ്പോൾ അതിന് പണം വാങ്ങും എന്നുള്ളതടക്കമുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല. കാരണം മഹാന്മാരായ പല ആളുകളും മന്ത്രിമാരും സഹമന്ത്രിമാരും കേന്ദ്രത്തിൽ നിന്നും കേരളത്തിൽ നിന്നും ഒക്കെ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത്തരത്തിലുള്ള നിരവധി മന്ത്രിമാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല ഇവിടെ കണ്ടത്. ഇവിടെ ഒരു സൂപ്പർ മന്ത്രിയാകാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾക്ക് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇതെല്ലാം നമുക്ക് മനസ്സിലാകും. തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക, തൃശ്ശൂർ ഞാനിങ്ങ് എടുത്തു എന്നുള്ള തുടങ്ങിയ സ്റ്റേറ്റ്മെൻറ്റുകൾ തൃശ്ശൂർ എടുത്തോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അതിനുമായി ഉന്നയിക്കുന്ന ചില പ്രയോഗ ശൈലികളാണ് ഇപ്പോൾ വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഇങ്ങനെയാണെങ്കിൽ ജോർജ് കുര്യൻ്റെ കാര്യത്തിൽ ഇദ്ദേഹത്തിനും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് അവർ ബി ജെ പി ആവശ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നതെന്ന് വെച്ചാൽ, ക്രിസ്തുമത വിശ്വാസിയായ ജോർജ് കുര്യൻ സഭയും സഭാ നേതാക്കളും വൈദികരുമൊക്കെ ആയി ബന്ധപ്പെടുന്ന പരസ്യമായിട്ട് ബന്ധപ്പെടുന്നതിന് കുറച്ച് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിന് പറ്റത്തില്ല എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ബി ജെ പിയുടെ അജണ്ട എന്ന് പറയുന്നത് തികച്ചും അവരുമായി ബന്ധപ്പെട്ടുള്ള ഒരു മതരാഷ്ട്രം, ആ രീതിയിലുള്ള ഒരു അവസ്ഥയാണ്. സംഘപരിവാർ നിയന്ത്രിതമായ ഒരു സംവിധാനത്തിലൂടെയാണ് അവർക്ക് പോകേണ്ടത്. അവർക്ക് ക്രിസ്ത്യൻ സമൂഹത്തെ മുസ്ലിം സമൂഹത്തെ ഒന്നും ഒരേ കുടക്കയിൽ കൊണ്ടുപോകാൻ താല്പര്യമുള്ളവരൊന്നുമല്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് എന്താണ് സംഭവം, കൃത്യമായിട്ട് അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് അവരെ സംബന്ധിച്ച് ഉള്ളത്. അപ്പോൾ ഈ ഘട്ടത്തിലെല്ലാം ഇതിനെ എല്ലാം പരിപോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവർക്ക് വേണ്ടത്. അതല്ലാതെ ജോർജ് കുര്യനെ തിരഞ്ഞെടുത്തുകൊണ്ട് കൃത്യമായിട്ട് ക്രിസ്ത്യൻ സഭയിലെ ഒരു സാന്നിധ്യം അവർക്ക് വേണം, കാരണം വോട്ട് അവർക്ക് വേണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു. ഇതിലൊക്കെ ഉപരി എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നതിന് തടയിടാൻ വേണ്ടിയിട്ടാണ് ജോർജ് കുര്യനെ മന്ത്രിയാക്കിയെന്നുള്ള കാര്യം വി മുരളീധരനും മുരളീധരനെ അനുകൂലിക്കുന്ന ആളുകളും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു പരിധിവരെ സത്യവുമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിച്ചിരുന്ന ആൾ അനിൽ ആന്റണി തന്നെയായിരുന്നു. പക്ഷേ അങ്ങനെ വന്നിരുന്നെങ്കിൽ രണ്ടും കൂടെ, സുരേഷ് ഗോപി അനിൽ ആന്റണിയും കൂടെ കൂടി ഒരു നാഴിയിൽ ഈ രണ്ടെണ്ണം കൂടി ഇറങ്ങാനുള്ള ഒരു സാധ്യതയും ഇല്ല. അപ്പോഴേ തന്നെ വെട്ടിവീഴിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമായിരുന്നു, അത്രത്തോളം പ്രശ്നങ്ങളിലേക്കും പോകുമായിരുന്നു. ഏതായാലും താൽക്കാലികമായിട്ട് അതിനൊരു ശമനം വരുത്താനൊക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര ദിവസത്തേക്ക് ഇത് കൊണ്ടുപോകാൻ കഴിയും? കാരണം ഇദ്ദേഹത്തെ എൻ്റെ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ, സിനിമാ സ്റ്റൈലിലുള്ള ഇടപെടലുകളെല്ലാം സുരേഷ് ഗോപിയെ സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമായിട്ടുണ്ട്. തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അതൊരു ബാധ്യതയായി മാറിയിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകയോടുള്ള പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി, അത് കഴിഞ്ഞുള്ള കേസുകൾ, വള്ളിക്കെട്ടുകൾ എല്ലാം നമ്മൾ കണ്ടതാണ്. മാധ്യമങ്ങളോട് വളരെ ധാർഷ്ട്യത്തോടെ പെരുമാറുന്ന സുരേഷ് ഗോപി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു സിനിമാ നടൻ എന്ന നിലയിൽ കാലങ്ങളായിട്ട് ജനങ്ങൾ, മലയാളികൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സുരേഷ് ഗോപി എന്നുള്ളത്. അതിനപ്പുറം അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാനവിക മുഖങ്ങളെ എല്ലാം അംഗീകരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആതുരപരമായ പ്രവർത്തനങ്ങൾ, എന്താണ് പറയുക, ചാരിറ്റിപരമായ പ്രവർത്തനങ്ങളെ എല്ലാം മലയാളി ഒന്നടങ്കം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ചില
ശരി പിന്നീടുണ്ടായിരുന്ന, അതായത് ബി ജെ പി പ്രവേശനത്തോടുകൂടി ഉണ്ടാകുന്ന അതിൽ വന്ന മാറ്റങ്ങളാണ് വലിയ തോതിൽ മലയാളിക്ക് അംഗീകരിക്കാൻ കഴിയാതെ വരുന്നത്. അത് ബി ജെ പിക്കാർക്ക് പോലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജനകീയ മുഖമായി മാറിക്കൊണ്ട് കൃത്യമായി കാര്യങ്ങളിലേക്ക് കടക്കണമെന്ന് തന്നെയായിരുന്നു അവരാഗ്രഹിച്ചിരുന്നത്. പക്ഷേ അത് ബി ജെ പി എന്ന് പറയുന്ന സംസ്ഥാന നേതൃത്വത്തെ കെ സുരേന്ദ്രനും ഇതുമായി ബന്ധപ്പെട്ടവരെ ഒന്നും വകവയ്ക്കുന്ന നിലപാടിലേക്കല്ല സുരേഷ് ഗോപിയുടെ പോക്ക്. അപ്പോൾ ഈ പോക്കിനെല്ലാം തടയിടാനായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുത്തു എന്ന് പറഞ്ഞാൽ മുരളീധരനും അതോടൊപ്പം തന്നെ സുരേന്ദ്രനും ഇവരെല്ലാവർക്കും താല്പര്യം എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ പുള്ളി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ, വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ബി ജെ പി അമ്പേ തീർന്നു പോകുക അല്ലേ തന്നെ ഇല്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുമെന്നുള്ള ഒരു ആശങ്ക അവർക്കുമുണ്ട്. ഇതോടൊപ്പം തന്നെ നിവേദനങ്ങൾ നേരിട്ട് സഹമന്ത്രി സ്വീകരിക്കരുത്, അതാണ് അവരുടെ അടുത്ത ഡിമാൻഡ്. നോക്കൂ, ഒരു മന്ത്രിക്ക് അവരുടെ വകുപ്പുമായോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി നൽകേണ്ട നിവേദനങ്ങൾ സ്വീകരിക്കാനുള്ള അവസ്ഥകൾ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ സാഹചര്യം എത്ര വളരെ ദുർബലമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം സംഘടനാപരമായിട്ട്, അതായത് ബി ജെ പിയുടെ പാർട്ടി ഓഫീസുകൾ വഴി വേണം ഈ അപേക്ഷകൾ വാങ്ങാനും അല്ലെങ്കിൽ നിവേദനങ്ങൾ വാങ്ങാനും ഇതെല്ലാം മുകളിലേക്ക് കൊടുക്കാനും എന്നാണ് പറയുന്നത്. അല്ലാതെ സുരേഷ് ഗോപി ഓപ്പണായിട്ട് നിവേദനങ്ങളും പരാതികളും സ്വീകരിക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ വ്യക്തിപ്രഭാവം വർദ്ധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാർട്ടിക്ക് അത് ഗുണം കിട്ടത്തില്ല, അത് പുള്ളിക്ക് തന്നെയാണ് ഗുണം കിട്ടത്തുള്ളൂ. അപ്പോൾ സൂപ്പർ മന്ത്രിയായിട്ട് മുന്നോട്ട് തന്നെ പോകാൻ കഴിയും എന്ന് പറ്റത്തില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പശുവിട്ട് തിന്നോ ഇല്ല പട്ടിയിട്ട് തിന്നോ ഇല്ല പശുവിനെ കൊണ്ട് തീറ്റിക്കില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് ബി ജെ പിക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രിക്ക് മുകളിലാകാനുള്ള ശ്രമം, മോഡിയെ കടത്തിവെട്ടാനുള്ള അംഗമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനും ഇപ്പോൾ കടത്തിവെട്ടലൊക്കെ എവിടെ എത്തും എന്നുള്ള കാര്യത്തിൽ, ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്താവും എന്നുള്ള കാര്യത്തിൽ ഇനിയും സംശയമുണ്ട്. ജോർജ് കുര്യന് സംഘടനാപരമായ പാരമ്പര്യമുണ്ട്, ബി ജെ പിയുടെ സംഘടനാപരമായ ബന്ധങ്ങളുണ്ട്, കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ ഇവരെ ഈ സംസ്ഥാന നേതൃത്വം അവരെ സമ്മതിക്കുന്നു തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ മേളിൽ ആരും വരാൻ പാടില്ല എന്നുള്ള നിലപാടാണ് സംസ്ഥാന നേതൃത്വം എന്ന് പറയുന്ന സുരേന്ദ്രനും പാർട്ടിക്കും ഉള്ളത്, അല്ലെങ്കിൽ അവരുടെ ശിങ്കിരികൾക്കൊക്കെ ഉള്ളത്. ഏതായാലും സുരേഷ് ഗോപിനെയും ജോർജ് കുര്യനെയും ഒരു ഈ മുഖത്തിൽ കെട്ടി ഒന്നിച്ചൊരു നിലവിഴാനുള്ള തീരുമാനം ബി ജെ പി നേതാക്കൾ സ്വീകരിച്ചാൽ ഒരു തരത്തിലും അത് നടപ്പിലാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്.